ഏഞ്ചൽസ് എന്ന സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു രംഗം ഈ സിനിമയിൽ നായകനായ ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന ഹമീം ഹൈദർ എന്ന് പറയുന്ന കഥാപാത്രം, അതുപോലെ തന്നെ ഇന്ദ്രൻ്റെ ഭാര്യയുടെ വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്ന ലക്ഷ്മി പ്രിയ ചന്ദ്രമൗലി, ഇവർ രണ്ടുപേരുടെയും ഒരു ജീപ്പിൽ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല, എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഒരു കാറിനകത്ത് അല്ലെങ്കിൽ ഒരു ജീപ്പിനകത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു രംഗമായിരുന്നു. അപ്പം മറ്റുള്ള സീക്വൻസസിലൊക്കെ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ കൺട്രോളിങ് എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് അത് വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ആ ഡയലോഗ്സ് രണ്ട് ആർട്ടിസ്റ്റിനും പറഞ്ഞു കൊടുത്തതിന് ശേഷം ക്യാമറ സെറ്റപ്പ് മൊത്തം നമ്മൾ വണ്ടിയിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം അത് ഇങ്ങനെ ഓൺ റോഡ് പോകുന്ന വഴിക്കാണിത് ഷൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ മൊത്തം രംഗവും ഒരു ആംഗിളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആംഗിളിലേക്ക് പോകുമ്പോൾ അപ്പം അത് രണ്ട് ഡിഫറെൻ്റ് ആംഗിളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ആ ഡയലോഗ്സ് പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത് ഓരോ തവണ വണ്ടി നിർത്തിയിട്ട് ചെക്ക് ചെയ്ത് നോക്കി ഷോട്ട് ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഏഞ്ചൽസ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ടൈറ്റിലിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് ഫസ്റ്റ് റിവീൽ ചെയ്യുന്നത് ഇന്ദ്രനും ലക്ഷ്മിപ്രിയ ചന്ദ്രമോഹനും കൂടെയുള്ള ആ ഒരു ജീപ്പിൽ വരുന്ന സീക്വൻസിലാണ്. അപ്പം അതും എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു രംഗമാണ്. അത് എസ്പെഷ്യലി അതിൻ്റെ ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്, കാരണം വണ്ടിയിൽ അത് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മളത് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അത് ഇത്തിരി ഇഷ്ടമുള്ളൊരു സീനായിട്ട് മാറിയത്. പിന്നെ ഈ പറയുന്ന പോലെ ഏഞ്ചൽസ് എന്ന ടൈറ്റിലിൻ്റെ റെലവൻസ് അവിടെ വെച്ചാണ് സിനിമയിൽ ആദ്യമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. സോ അതിൻ്റെ മേക്കിങ്ങും വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. സോ വിൽ വാച്ച് ദാറ്റ്. ഇനി നമുക്കുണ്ടാവുകയാണെങ്കിലും എനിക്കൊരു മോള് മതി, കീരെ പോലൊരു മാലാഖ. ഏഞ്ചൽസ്.